പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചതറിയാത്ത കണ്ണു കാണാത്ത ഒരു പാവം യാചകനാണ് ഇയാൾ. ചിന്നക്കണ്ണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. തമിഴ്നാട് കൃഷ്ണഗിരി ഭാഗങ്ങളിലെ തെരുവോരങ്ങളിൽ ഭിക്ഷാടനം നടത്തിയാണ് ഇയാൾ ജീവിക്കുന്നത്. കാഴ്ചശക്തിയില്ലെങ്കിലും കൂട്ടിന് ആരുമില്ലെങ്കിലും കിട്ടുന്ന തുക ഇയാൾ കൂട്ടിവെക്കുമായിരുന്നു. അത്തരത്തിൽ 65,000 രൂപയുടെ നിരോധിച്ച നോട്ടുകൾ ഇയാളുടെ പക്കലുണ്ടായിരുന്നു. എന്നാൽ ഈ നോട്ടുകൾ നിരോധിച്ചതാണെന്നോ ഇവ കയ്യിൽ വെക്കുന്നത് ഇപ്പോൾ നിയമപരമായി ശിക്ഷാർഹമാണെന്നോ ഇയാൾ അറിഞ്ഞിരുന്നില്ല. നോട്ടുകൾ നിരോധിച്ച സമയത്ത് ഇയാൾ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇയാൾ സാധനങ്ങൾ വാങ്ങിച്ച് കടക്കാരന് നിരോധിച്ച നോട്ടുകളാണ് നൽകിയത്. തുടർന്ന് കടക്കാരൻ പറഞ്ഞപ്പോഴാണ് ഈ നോട്ടുകൾ നിരോധിച്ചതായി ഇയാൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇയാളുടെ ഒരായുഷ്കാലത്തെ സമ്പാദ്യമായിരുന്നു ആ 65,000 രൂപ. താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് സൂക്ഷിച്ചു വെച്ച പണത്തിന് കടലാസിന്റെ വില പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഇയാൾ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു നിന്നപ്പോൾ ആ കടക്കാരൻ തന്നെ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി കൃഷ്ണഗിരി കളക്ട്രേറ്റിൽ വിവരമറിയിച്ചു. എന്നാൽ നോട്ടുകൾ നിരോധിച്ചതായതിനാൽ കളക്ട്രേറ്റിലെ ജീവനക്കാർക്കും ഒന്നും ചെയ്യാനായില്ല. എന്നാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയാൾക്ക് പ്രതിമാസ വാർദ്ധക്യ പെൻഷൻ നൽകാനും കളക്ട്രേറ്റിൽ നിന്നും തീരുമാനിച്ചു.